സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഖാതിമുൻ നബിയ്യി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹിജ്രി വർഷം 1445 മുഹറം 10 വെള്ളിയാഴ്ചയിലാണ് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഭവനമായ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്ര താളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ താളത്തുടിപ്പുകളിൽ വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാപഭാരങ്ങൾ കടന്നുപോയ ഒരു ദിവസം കൂടിയാണ് മുഹറം 10 വെള്ളിയാഴ്ച എന്നുള്ളത്. ചെന്നായിയുടെ തോലണിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും യഥാർത്ഥ വിശ്വാസികളെയും ഒറ്റിക്കൊടുക്കുന്ന, യഥാർത്ഥ വിശ്വാസികളുടെ നാശം കാത്തിരിക്കുന്ന ആളുകൾ ചതിയന്മാർ ആരാണ് എന്നും നേർക്കാഴ്ചയായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിൽ ഹിജ്രി വർഷം 61 മുഹറം 10 വെള്ളിയാഴ്ചയിലൂടെ ലോകാവസാനം വരെയുള്ള വിശ്വാസി സമൂഹത്തിനെ ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്ത ഒരവസരം കൂടിയാണ് ഇത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരിൽ ഇളയവനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാരുണമായ വധത്തിന് കാരണമായിട്ടുള്ള ഒരു സന്ദർഭമാണ് മുഹറം 10 വെള്ളിയാഴ്ച എന്നുള്ളത്. ആ മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും ഇപ്രകാരം പറയാറുണ്ട്: ഈ കുട്ടികൾ ഇഹലോകത്തിൽ എൻ്റെ റൈഹാനുകളാണ്, എൻ്റെ സുഗന്ധങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി പറയാറുണ്ട്. മാത്രമല്ല പ്രവാചകൻ പറയുന്നത്, ഈ രണ്ട് കുട്ടികളും എൻ്റെ മക്കളാണ്, ഇവരെ രണ്ടുപേരെയും സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചതിന് തുല്യമാണ്, അവരോട് വെറുപ്പ് കാണിച്ചവർ എന്നോട് തന്നെ വെറുപ്പ് പ്രകടിപ്പിച്ചവരെ പോലെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എൻ്റെ മകളുടെ മക്കളാണ് ഇവർ, ഞാൻ ഇവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവേ നീയും ഇവരെ സ്നേഹിക്കണമേ, അള്ളാഹുവേ ഇവരെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണമേ. മാത്രമല്ല ആ രണ്ടുപേരെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ രണ്ടുപേരും അസ്ഹാബുൽ ഖിസ്സയിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് കൊണ്ടുവന്നു. ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും സ്വന്തം കരലിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും ആ പുതപ്പിന്റെ ഉള്ളിലാക്കി. അങ്ങനെ അഞ്ചു പേരും കൂടി ആ പുതപ്പിന്റെ ഉള്ളിലിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ ഇവർ എൻ്റെ കുടുംബമാണ്, ഇവരിൽ നിന്ന് മ്ലേച്ഛമായ കാര്യങ്ങളെ നീക്കിക്കളയുകയും ഇവരെ നീ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുതപ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എൻ്റെ ഈ മക്കൾ രണ്ടുപേരും, ഇവരുടെ പിതാവാകട്ടെ അവരെക്കാളും ഉത്തമനായ മനുഷ്യനുമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ യഅലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഒരു വിരുന്നിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ വിരുന്നിന് പോകുന്ന സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുറച്ച് കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പൊ ആ കുട്ടിയെ കണ്ടപ്പോൾ പ്രവാചകന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി തൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ചെറിയ കുട്ടിയാണ്, കളിക്കുന്ന പ്രായമാണ്, കുസൃതിയുടെ പ്രായമാണ്. ആ കുട്ടി പ്രവാചകന്റെ അടുത്ത് വരാതെ ഓടിക്കളിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചു.
എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടുന്നതിന്റെ കൂടെ തന്നെ പ്രവാചകൻ ഓടി എന്നിട്ട് ആ കുട്ടിയെ വാരിയെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബനം നൽകി അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു വ്യക്തിയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പേരിനോട് വല്ലാത്തൊരു വിമുഗ്ധത, വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു ദേഷ്യം തോന്നാറുണ്ട്. മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹവും കർബലയുമായി യാതൊരു ബന്ധവുമില്ല സഹോദരങ്ങളെ. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഅൻ ഖാലിസ ഫഖാല അല്ലാഹുമ്മ ഇജ്അൽ ലഹു ഹാദിയൻ മഹ്ദിയൻ വഹദിയൻ ബിഹി. അല്ലാഹുവേ മുആവിയക്ക് നീ ഹിദായത്ത് കൊടുക്കണേ, മുആവിയനെ പിൻപറ്റുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കണേ, മുആവിയനെ യഥാർത്ഥ ഹിദായത്തിൽ മരണം വരെ നിലനിർത്തണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുആവിയ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന സ്ഥലത്ത് വെച്ചായിരിക്കും വധിക്കപ്പെടുക എന്ന് പ്രവാചകൻ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമൻ ഫീ ബൈതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ വീട്ടിൽ ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ആ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കൊന്ന് പോയിക്കോട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് അനുവാദം നൽകി, മലക്കിന് അനുവാദം കൊടുത്തു. അങ്ങനെ മഴയുടെ ചുമതലേൽപ്പിക്കപ്പെട്ട മലക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു മലക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്റെ പത്നിയായി ഉണ്ടായിരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയായിരുന്നു. ഉമ്മു സലമയുടെ വീട്ടിലേക്കാണ് വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമയോട് പറയാൻ വാതിൽ നരികിൽ നീ ശ്രദ്ധിക്കണം. ആ സമയത്താണ് ചെറിയ കുഞ്ഞായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വാതിലിന്റെ അടുത്ത് വന്നു. ആ വാതിലിന്റെ ഗ്യാപ്പിലൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ കയറിയിരുന്നു. പ്രവാചകന്റെ ചുമലിലിരുന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മഴയുടെ ചുമതലേൽപ്പിക്കപ്പെട്ട മലക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ കുട്ടിയെ അങ്ങേക്ക് അങ്ങേയറ്റം ഇഷ്ടമാണോ? അതെ, ഈ കുട്ടിയോട് അങ്ങേയറ്റം മഹബ്ബത്താണ് എനിക്കുള്ളത്. ആ മലക്ക് പറഞ്ഞു, എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ അറിഞ്ഞേക്കുക, അങ്ങയുടെ സമുദായം ഈ കുട്ടിയെ വധിച്ചു കളയുന്നതാണ്. അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ കുട്ടിയെ വധിക്കപ്പെടുന്ന സ്ഥലം ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. അങ്ങനെ ആ മലക്ക് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. അതൊരു ചുവന്ന മണ്ണായിരുന്നു. റാബിമാരിൽ ഒരാളായ സാബിത് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആ ചുവന്ന മണ്ണുള്ള സ്ഥലം കർബലയാണ്. റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ ഉടനെ ഖിലാഫത്ത് ഏറ്റെടുത്തത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. 6 മാസമാണ് അദ്ദേഹം ഭരണത്തിലിരുന്നത്. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തപ്പോൾ ഭയങ്കര പ്രശ്നമായി, കലാപമുണ്ടാകാൻ സാധ്യത വന്നു. അങ്ങനെ അദ്ദേഹം ഒരു സുൽഹി എന്ന നിലക്ക്, ഒരു അനുരഞ്ജനം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിവാക്കി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണം ഏൽപ്പിച്ചു. ആ ഏൽപ്പിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുനിന്നുള്ള സ്വഹാബികൾ വിളിച്ചു വരുത്തി. മുആവിയ റളിയല്ലാഹുവിന്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും സപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബികൾ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയ ശേഷമാണ് ചുമതലേൽപ്പിക്കുന്നത്. ആ ചുമതലേൽപ്പിക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, മുആവിയക്ക് ശേഷം ഒരു ഭരണാധികാരിയെ ചുമതലപ്പെടുത്തുമ്പോൾ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവർ തീരുമാനിക്കുന്ന ആളായിരിക്കും അടുത്ത ഖലീഫയായി ഭരണാധികാരിയായി ചുമതലേൽപ്പിക്കപ്പെടുക. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇന്നൊരു ഫിത്തിന് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ് ബിൻ മുആവിയനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. പക്ഷേ അത് വീണ്ടും തർക്കങ്ങളായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്കിടയിൽ തർക്കം വന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഭരണമാറ്റത്തെ അംഗീകരിച്ചില്ല, അദ്ദേഹം മക്കയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകേന്ദ്രം നമുക്കറിയാം കൂഫയായിരുന്നു, ഇറാഖിലെ കൂഫയായിരുന്നു ഭരണം.
അവിടെയുണ്ടായിരുന്ന കൂഫക്കാരായ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, താങ്കൾ കൂഫയിലേക്ക് വരണം, താങ്കളെയാണ് ഖലീഫയായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ ഭരണാധികാരിയായി താങ്കൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 500 കത്തുകൾ എഴുതി, ഒരു നിവേദക സംഘത്തിനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ ഇവരൊക്കെ വന്ന് സംസാരിച്ചപ്പോ, ഇവിടെ തൃപ്തി കണ്ടപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു കൂഫയിലേക്ക് പോകാം. അങ്ങനെ പോകാൻ തീരുമാനിക്കുന്ന മുമ്പ് തന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ എത്തി വിവരങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവിടുന്ന് കത്തെഴുതി, മുസ്ലിം റളിയല്ലാഹു അൻഹു ഇവരുടെ സ്നേഹം കണ്ടപ്പോൾ ഒരേ ദിവസവും 12 മുതൽ 18,000 വരെ ആളുകളാണ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വരുന്നത്. എന്തിനു പേരിൽ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണം. അങ്ങനെ ഇത് കണ്ടപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് തോന്നി ഇത് ശരിയാണ്, ഇവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആഗ്രഹിക്കുന്നുണ്ട്, ഖലീഫയായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂട്ടി ഏകദേശം 4,000 വരുന്ന ആളുകളെ കൂട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇബ്നു സിയാദിൻ്റെ അടുത്തേക്ക് പോയി. യസീദിൻ്റെ ഗവർണറായിരുന്നു ഇബ്നു സിയാദ്. ഇബ്നു സിയാദിൻ്റെ അടുത്തേക്ക് പോയി. അതിനു മുമ്പ് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹുവിന് ഒരു കത്തെഴുതി. ആ കത്ത്, ഇവിടെയുള്ള ആളുകളൊക്കെ നല്ലവരാണ്, അവരുടെ ആഗ്രഹം ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് താങ്കൾ നാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂഫയിലേക്ക് വരാൻ വേണ്ടി കത്തെഴുതി. സമരത്തിലിരുന്നു, ഞങ്ങൾ അംഗീകരിക്കണം ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു സിയാദിൻ്റെ അടുത്ത് പോയി. ഇബ്നു സിയാദ് ഒരിക്കലും അംഗീകരിച്ചില്ല ഇത്. അങ്ങനെ ഇബ്നു സിയാദിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടുകൊണ്ട് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഇബ്നു സിയാദ് എന്ന ഗവർണറെ കാണാൻ വന്ന മഹാഭൂരിപക്ഷം കൂഫക്കാരും പിന്തിരിഞ്ഞു പോയി. അവസാനം നോക്കുമ്പോൾ 30 ബാക്കിയുണ്ടായിരുന്നത്. തടവിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ തടവിലാക്കി. ഇബ്നു സിയാദ് പറഞ്ഞു, ഇനി കൊല്ലാൻ പോവാണ് നിന്നെ. മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു കത്തെഴുതണം, ഹുസൈന് ഒരു കത്തെഴുതണം. ആ കത്ത് ഇങ്ങനെയാണ്, ഹുസൈൻ താങ്കൾ തിരിച്ചു പോകണം, കൂഫക്കാർ താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ, കൂഫക്കാർ താങ്കളെ ചതിച്ചിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു, അവർ എന്നെയും ചതിച്ചിരിക്കുന്നു, എന്നെ കളവാക്കുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ വന്നതുപോലെ തന്നെ അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. യൗമത്തെറിവിയ, ദുൽഹിജ്ജയിലെ യൗമത്തെറിവിയ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പുറപ്പെട്ടു യാത്ര തിരിച്ച്. കുറേ കഴിഞ്ഞിട്ടാണ് ഈ കത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത്. അപ്പോഴേക്ക് മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നുണ്ട്. ഈ ചതിയും കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. ആ യാത്രക്കിടയിൽ കാദിസിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഈ കത്ത് കിട്ടുന്നത്. അങ്ങനെ ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോരാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അപകടമുണ്ട്, ചതിയുണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷേ ആ കൂട്ടത്തിൽ ഏകദേശം 18 അഹ്ലു ബൈത്തുകാർ എന്ന് പറഞ്ഞാൽ നബിക്ക് ഏറ്റവും അടുത്ത ആളുകൾ, കുടുംബക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൂടാതെയുള്ള ഭാര്യമാരിലുള്ള അബൂബക്കർ, ഒമർ, ഉസ്മാൻ പോലെയുള്ള മക്കളും സഹോദരങ്ങളും അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളും കുടുംബക്കാരൊക്കെ കൂടെ ഉണ്ട്. അങ്ങനെ 18 കുടുംബക്കാരുണ്ട്. അങ്ങനെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മൾ അങ്ങനെ തിരിച്ചു പോകാൻ പാടില്ല, ഞങ്ങളെ വാപ്പയെ കൊന്നവരാണ്, ഞങ്ങളുടെ വാപ്പയെ ചതിച്ചവരാണവർ, അതുകൊണ്ട് പകരം വീട്ടണം, മുന്നോട്ട് തന്നെ പോകണം, അവരോട് യുദ്ധം ചെയ്യണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ കൂഫയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ദിവസം ഏകദേശം ഹിജ്രി വർഷം 61 മുഹറം 9 വൈകുന്നേര സമയമാകുമ്പോഴേക്കും അദ്ദേഹം കർബല എന്ന സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ കർബലയിലെത്തിയപ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇത് കർബലയാണ്, കർബല എന്ന് പറയപ്പെട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, കർബുൻ വബല, ഈ സ്ഥലം എന്ന് പറയുന്നത് പ്രയാസവും പരീക്ഷണവും നിറഞ്ഞതാണ്, അതുകൊണ്ട് കർബല എന്ന് പറയാൻ കാരണം കർബല എന്നാണ്.
അങ്ങനെ ഇബ്നു സിയാദിനോട് പറഞ്ഞു, കർബലയിൽ നിന്നും ഇനി ഹുസൈൻ എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് വരാൻ പാടില്ല, അവിടെ വെച്ചുകൊണ്ട് തടയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് തടയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനോട് തടയാമെന്ന 5000 സൈന്യവും ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ വന്ന ഏതാനും ചില്ലാനും ആളുകളും, അങ്ങനെ അവര് അസർ നമസ്കരിക്കുന്നു, മഗ്രിബും ഇശാവും ഒക്കെ നമസ്കരിക്കണ ഒരുമിച്ച. അല്ല ഇബ്നു സിയാദിന്റെ സൈന്യമേ, നിങ്ങൾ എന്നെ തടയാൻ വന്നവരാണ്, നിങ്ങളുടെ കണ്ണിൽ ഞാൻ ശത്രുവാണ്, നിങ്ങൾക്ക് തനിയെ നിസ്കരിക്കേണ്ടതുണ്ടോ, നിങ്ങൾക്ക് വേറെ ഇമാമിനെ നിശ്ചയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലയോ ഹുസൈൻ, താങ്കൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനാണ്, പേരക്കുട്ടിയാണ്, ആ അങ്ങയെ പിൻപറ്റി നിസ്കരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർ കൊല്ലാൻ വന്നതല്ല. പക്ഷേ ഇബ്നു സിയാദിന്റെ കൂട്ടത്തിൽ രണ്ടാളുകളുണ്ട്, ഹുർറു ബിൻ യസീദ് എന്ന ആളാണ് ആ കൂട്ടത്തിൽ. അയാൾ യഥാർത്ഥത്തിൽ കൂഫക്കാരനല്ല, അയാൾ പേർഷ്യക്കാരനാണ്. അയാളും അയാളുടെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിജ്റ 61 മുഹറം 10 വെള്ളിയാഴ്ച ദിവസം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂടെയുള്ള ആളുകളെയും വകവരുത്തുന്നത്. ഇബ്നു സിയാദിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്തരോ, അവർക്കറിയാം അദ്ദേഹം പവിത്രനാണ്, മഹത്വമുള്ള ആളാണ്, പ്രവാചകന്റെ കുടുംബക്കാരനാണെന്നറിയാം, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ രണ്ടാളുകൾ, അവരാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുകളിൽ കയറി വെട്ടി അദ്ദേഹത്തിന്റെ തല മുറിച്ചെടുത്തു, കഴുത്തടക്കുള്ള ഭാഗം മുറിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 30 വെട്ടും കുത്തും ഉണ്ടായിരുന്നു എന്നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഉപദ്രവിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇബ്നു സിയാദിനോട് പറയാൻ പറയുന്നുണ്ട്, 3 കണ്ടീഷൻ വെച്ചു. ഒന്ന്, ഞാൻ ഈ നാട് വിട്ടു പോയിക്കോളാം, എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഞാൻ പ്രവാചകന്റെ മകളുടെ കുട്ടിയാണ്, എന്നെ നിങ്ങൾ ആദരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇറാഖിന്റെ അതിർത്തി പ്രദേശത്തിൽ പോയി നിങ്ങളുടെ സൈന്യത്തിന്റെ കൂടെ ഒരു സൈനികനെ പോലെ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ നാടിന്റെ നന്മക്ക് വേണ്ടി. 3, സിയാദിനെ ഞാൻ എന്ത് ചെയ്യാം, ഖലീഫയായി ബൈഅത്ത് ചെയ്യാം, എന്നാലും നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ഇതൊന്നും അവർ കേട്ടില്ല. അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും. അവസാനം അദ്ദേഹത്തിന്റെ തല മുറിച്ചെടുത്ത് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം വേദന സമ്മാനിക്കുന്ന ഒരു വിഷയമാണ് കർബലയുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ ഈ കർബലയുടെ ദിവസത്തിൽ ഇറാഖിന്റെയും അതുപോലെ തന്നെ ഇറാനിന്റെയും പല പ്രദേശങ്ങളിലും സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ശരിക്കും ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അലി റളിയല്ലാഹു അൻഹുവിന് 11 ആൺകുട്ടികളാണ്, അതിൽ ഒരാൾ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. പിന്നെന്തുകൊണ്ടാണ് ഇവര്, ഈ ഷിയാക്കള്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാത്രം പ്രത്യേകമാക്കുന്നത്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയത്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയതും ഇവര് തന്നെയാണ്. മഹാനായ അലീ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിൽ വെച്ച് വകവരുത്തിയതും ഇവര് തന്നെയാണ്. പക്ഷേ അതേ ആളുകൾ തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോരിശ നടിക്കുന്നത്. ആലോചിച്ച് നോക്കി, അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്കറിയാം, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് കിസ്റ കൈസറിനെ ഉമർ റളിയല്ലാഹുവിന് കീഴ്പ്പെടുത്തിയത്. കിസ്റയെ കീഴ്പ്പെടുത്തിയപ്പോ കുറെ ആളുകൾ അടിമകളായി കിട്ടി. ആ കൂട്ടത്തിൽ കിസ്റയുടെ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മകളെ വിശ്വാസികളായ ആളുകൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ആ പെൺകുട്ടിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ, അതെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എവിടുത്തതാ, പേർഷ്യയിലെ, ഇന്നത്തെ ഇറാനിലെ ആളാണ്. ഇപ്പൊ ഇന്നത്തെ ഇറാൻകാർ എന്തുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആഘോഷിക്കണമെന്നറിയോ, ആ വഴിക്കാണ്. അല്ലാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്താണ് എന്ന പേരിലല്ല ഷിയാക്കൾ ആഘോഷിക്കുന്നത്. കിസ്റയുടെ മകളെ കല്യാണം കഴിച്ച ആളാണ്. ആ വഴിക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ട്. ഷിയാക്കൾ എന്ത് ചെയ്യുന്നത്, ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചരിത്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട്
വലിയ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ വേദന സമ്മാനിച്ച ആ കർബലയെ ആദർശം കൊണ്ട് ഉൾക്കൊള്ളാൻ, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അത്തരത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവെ, നാടൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ടം നരകത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവെ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾക്ക് ഏറെ ഹൃദയവേദനയോടെ ഓർത്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ ലഭിച്ച ഈമാനും ഇഖ്ലാസും തഖ്വയും സ്വന്തം ജീവിതത്തിനോട് ചേർത്ത് വെച്ച് നല്ല ആദർശമുള്ള മുത്തഖീങ്ങളായി നിന്നെ കണ്ടുമുട്ടാൻ സൗഭാഗ്യമുള്ള മുവഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ദുന്യവിയായ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിർണയിച്ചിട്ടുള്ള മഈഷത്തിൽ, റിസ്ക്കിൽ, ഉപജീവന മാർഗത്തിൽ, ചെറുതും വലുതുമായ കച്ചവട രംഗങ്ങളിൽ നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.